തയ്യാറാക്കാൻ പോകുന്നത് മുരിങ്ങപ്പൂ മുട്ട ഓംലെറ്റാണ്. അതിനുള്ള ഫ്രഷ് മുരിങ്ങപ്പൂവാണിത്. കഴുകി വച്ചിരിക്കുകയാണ്. ഒരു കപ്പുണ്ട്. അതിൻ്റെ കൂടെ മൂന്ന് എഗ്ഗാണ് ചേർക്കുന്നത്. അതിന് ചേർക്കാനുള്ള അടുത്ത ഐറ്റങ്ങളാണിത്. രണ്ട് ടേബിൾ സ്പൂൺ ഫ്രഷ് കോക്കനട്ട് ഉണ്ട്. ഒരു ചെറിയ പീസ് ഗാർലിക്ക്, രണ്ട് ഗ്രീൻ പെപ്പർ നുറുക്കിയത്, ആൻഡ് രണ്ട് ടേബിൾ സ്പൂൺ ഓണിയൻ ഉണ്ട്, ഒരു തണ്ട് കറി ലീഫ്. ഇനിയുള്ള സാധനങ്ങളൊക്കെ അന്നേരം കാണിക്കുന്നതായിരിക്കും. ചൂടായ പാനിലേക്ക് 2 teaspoon ഓയിലൊഴിച്ചു അതിലേക്ക് മട്ട റൈസ് ഒരു നുള്ളിടുന്നുണ്ട്. നല്ലതുപോലെ പൊരിക്കണം. ഇതുപോലെ വൈറ്റ് കളറാകുന്നിടം വരെ പൊരിക്കും. ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന കൂട്ടിടുന്നു. കൂട്ട് നല്ലതുപോലെ വഴറ്റി വരുന്ന കൂട്ടിലേക്ക് തേങ്ങ ചേർക്കുന്നു. ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നു. നല്ലതുപോലെ മിക്സ് ചെയ്യുന്നു. മുരിങ്ങപ്പൂ ചേർക്കുന്നു. സോൾട്ട് ചേർക്കുന്നു. കൂട്ട് നല്ലതുപോലെ വഴറ്റുക. 2 minutes അടച്ച് കുക്ക് ചെയ്യുക. തുറന്ന് മിക്സ് ചെയ്ത് ഈ കൂട്ട് തണുക്കാൻ മുട്ടയിലേക്ക് ഒരു പിഞ്ച് ബ്ലാക്ക് പെപ്പർ ചേർക്കും. മുട്ട ഇനിയും നല്ലതുപോലെ മിക്സ് ചെയ്യുന്നു. സോൾട്ട് ഓൾറെഡി ചേർത്തതാണ്. അതുകൊണ്ട് ഇനി പോരായെങ്കിൽ ലാസ്റ്റിൽ ചേർക്കാം. വഴറ്റിയ കൂട്ട് മുട്ടയിലേക്ക് ചേർക്കുന്നു. മുട്ടയും ഈ കൂട്ടും കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്യുക. കൂട്ട് സെയിം പാനിലേക്ക് തന്നെ ഒഴിക്കുന്നു. കവർ ചെയ്ത് കുക്ക് ചെയ്യുക. തുറന്ന് ഫ്ലിപ്പ് ചെയ്യുക. വീണ്ടും കവർ ചെയ്ത് കുക്ക് ചെയ്യുക. ഈ മുരിങ്ങപ്പൂ ഇട്ട് തോരൻ വെക്കാവുന്നതാണ്. മുരിങ്ങയുടെ ഇലയും കായും പൂവും എല്ലാം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇങ്ങനെ എല്ലാവരും ഉപയോഗിക്കും. ഓംലെറ്റ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.